വെൽക്കം വെൽക്കം വെൽക്കം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് റൈസ് ആണ്. പൈനാപ്പിൾ ചിക്കൻ റൈസ് അല്ലെങ്കിൽ പൈനാപ്പിൾ ചിക്കൻ ഓംലെറ്റ് റൈസ് ഉണ്ടോ. നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണ്. കളർഫുൾ ആയിട്ടുള്ള വെരി ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള വെജ്ജീംസ് ഒക്കെ വെച്ച്, നോൺ വെജൊക്കെ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് അല്പം കുരുമുളക് പൊടി, ഫ്രഷ്ലി ഗ്രൈൻഡ് ചെയ്ത കുരുമുളക് പൊടിയാണ് ഒരു 1/4 teaspoon. പിന്നെ സോൾട്ട് ആവശ്യത്തിന് ഇടുന്നു. ഇനി നമുക്ക് മൂന്നാമതിനകത്ത് ഇടുന്നത് ഒരു പിഞ്ച് ടർമറിക്ക്, മഞ്ഞൾ, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് വെക്കണം നിർബന്ധമില്ല, ഞാൻ ഒരു മണിക്കൂർ കൂടുതൽ വെച്ചാൽ നല്ലതാണ്, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ പാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ 2 teaspoon നെയ്യാണ് ഇവിടെ ഒഴിച്ചത്. നെയ്യ് ടേസ്റ്റ് ബെറർ, അല്ലെങ്കിൽ ഓയിലായാലും മതി. ഇവിടെ ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനെ ഒന്ന് ഒരു അല്ല 5-6 minutes മതിയാവും. മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് പ്രാവശ്യം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിന് മീൻ ടൈം നമുക്ക് നോക്കാം നമ്മുടെ വെജ്ജീസ് എന്തൊക്കെയാണെന്ന്. ഐ ഹാവ് കാബേജ് തിൻ സ്ലൈസ് ആയിട്ടുണ്ട്, പൈനാപ്പോ, ക്യാരറ്റ്, പിന്നെ മട്ടറുണ്ട്, അനിയൻ, ഗ്രീൻ ചില്ലി ഉണ്ട്, പിന്നെ ബെൽ പെപ്പർ, ഗ്രീൻ ആൻഡ് യെല്ലോ ബെൽ പെപ്പർ. നമ്മുടെ ചിക്കൻ റെഡിയായോ നോക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. സോ നമ്മുടെ വെജീസ് നമുക്കിടാം. അപ്പം ഞാൻ ചില്ലി, ഒരു ഗ്രീൻ ചില്ലി എടുത്തിട്ടുള്ളൂ. എനിക്ക് എരിവ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇടാം. പിന്നെ 1/2 onion, പിന്നെ ഗ്രീൻ പീസ്. ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ ഫ്രോസൺ ആണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ അത് വേറെ കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് ഓപ്ഷണലാണ്, അത് ഇടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ വെജീസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതെനിക്ക് ഞാൻ കുക്ക് ചെയ്യണമെന്നില്ല, ഒരു 2-3 minutes അടച്ചു വെച്ചൊന്ന് സ്റ്റീം ചെയ്താൽ മതി. അധികം കുക്ക് ചെയ്യേണ്ട, അല്പം ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കിതിനകത്ത് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ജസ്റ്റ് കുരുമുളകും ഉപ്പും ഇടുന്നുള്ളൂ, പിന്നെ ലെമൺ ജ്യൂസും. ഒരു 1/2 teaspoon കുരുമുളക് പൊടി ഇട്ടു, പിഞ്ച് സോൾട്ട് ഇട്ടു, 1 teaspoon ലെമൺ ജ്യൂസ്. നമുക്കിനി അടച്ച് വെച്ചതിന് ശേഷം ഒരു 2-3 minutes നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിനെ ഒന്ന് സ്റ്റീം ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഒഴിക്കാൻ പോകുന്ന സോയ് സോസ് ആണ്. ഒരു 1 tablespoon റെഗുലർ സോയ് സോസ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. സോയ് സോസ് ഇല്ല എങ്കിൽ ഗരം മസാല ഇട്ടാൽ മതി. പക്ഷേ സോയ് സോസ് ഇടുമ്പം നല്ലൊരു ടേസ്റ്റ് വരുന്നുള്ളൂ. നെക്സ്റ്റ് കെച്ചപ്പാണ്. 2 teaspoonsോളം ഉണ്ട് കെച്ചപ്പ് ഒഴിച്ചു. അല്പം കൂടെ കെച്ചപ്പ് വേണമെന്ന് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ നെക്സ്റ്റ് ഒഴിക്കുന്നത് ഹോട്ട് സോസ് ആണ്. ഹോട്ട് സോസ് അത് ജസ്റ്റ് ഒരു അതിൻ്റെ ആ ഒരു നല്ലൊരു ആരോമയ്ക്കും അല്പം സ്പൈസിനും വേണ്ടി, അത് ഇല്ല എങ്കിൽ അത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ ഗ്രീൻ ചില്ലി അല്ലെങ്കിൽ കുരുമുളക് പൊടി എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ റൈസ് ഇടാം. ഞാനിവിടെ കുക്ക് ചെയ്ത് വെച്ച റൈസാണ്. 1 cup rice, ഇറ്റ്സ് ഹോട്ട്. 1 cup of rice ഞാൻ സ്റ്റിക്കി ജാസ്മിൻ റൈസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബസ്മതി റൈസ് മതി. ബസ്മതി റൈസ് അല്ല എങ്കിൽ, അതില്ല എങ്കിൽ നമ്മുടെ വൈറ്റ് റൈസ്, നമ്മൾ റെഗുലർ കഴിക്കുന്ന വൈറ്റ് റൈസ് ആയാലും മതി. അപ്പോൾ ഞാൻ 1 cup rice, 2 and 1 cup ഒരു ചിക്കൻ ബ്രസ്റ്റുമാണ് എടുത്തത്. ഇപ്പം മീറ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. അതുപോലെ തന്നെ ചിക്കൻ തന്നെ വേണമെന്നില്ല, നമുക്ക് ബീഫ് ഉപയോഗിക്കാം. ഇതിന് ഫിലേ ആയിട്ടുള്ള ഫിഷും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പോർക്ക് ഇഷ്ടമുള്ളവർക്ക് കഴിക്കുന്നവരാണെങ്കിൽ പോർക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഉപയോഗിക്കും. ബീഫും ഒത്തിരി ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. സോ ഓൾമോസ്റ്റ് സ്കെറ്റിംഗ് റെഡി. അപ്പോൾ ഞാൻ 1 cup ഫുൾ റൈസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചാനലിനെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് റിമെമ്പർ ടു സബ്സ്ക്രൈബ്. ദാറ്റ്സ് ആൻ ഇൻസ്പിരേഷനും മോട്ടിവേഷനുമാണ് എനിക്ക് ന്യൂ റെസിപ്പി ഒക്കെ ആയിട്ട് വീണ്ടും വരാൻ വേണ്ടി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒരു 3-4 minutes നേരത്തേക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ
അടച്ചു വെച്ച് ഒന്ന് സ്റ്റീം ചെയ്യുക. അതിൻ്റെ ആ ആരോമയെല്ലാം ഫ്രഷ് ചോറയിലൊക്കെ ഒന്ന് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാം മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ് അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കിതിനെ ഒരു ബോളിലേക്ക് എടുക്കാം. ഇങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. പക്ഷെ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ ചെയ്തിട്ട് നമുക്ക് അന്നേരം അത് റെഡിയാകും. അപ്പം അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഇനി ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു അല്പം എണ്ണ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്, നെയ്യാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് രണ്ട് ഓം എഗ് എടുത്തിട്ടുണ്ട്. അല്പം കുരുമുളകും ഉപ്പും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് അതിനെ അടിച്ചിട്ട് ഒരു തിന്നായിട്ടൊരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് ഈ റൈസിനെ കവർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് നമ്മൾ ഫ്ലിപ്പ് ഓവർ ചെയ്യുന്നില്ല, ഇതിനെ തിരിച്ചിടുന്നേ ഇല്ല. നമ്മളിങ്ങനെ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് വെന്ത് കിട്ടും കറി. അത് വളരെ തിന്നായിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത അതിനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ മാറ്റാം. അപ്പോൾ ഞാൻ ചോറിനെ ഒരു ചെറിയ ബോളിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇതിനൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിനി ഇതിനെ നമ്മുടെ ഓംലെറ്റ് വെച്ച് കവർ ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസ് ഹിഡൻ ആയി. അതിനുശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. യു വിൽ റിയലി ലൈക്ക് ഇറ്റ്. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഡിഫറെൻറ്റ് ദാൻ ബിരിയാണി. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് റിമെമ്പർ ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കെച്ചപ്പാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഹെർഷീസോ ഹോട്ട് സോസോ എന്തുകൊണ്ടും ഒഴിക്കാം. കേട്ടോ, നമുക്ക് തുറന്ന് നോക്കാം. സി അവർ ഹിഡൻ ട്രഷർ, നമ്മുടെ ചിക്കൻ കളർഫുൾ റൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.